അലൈക്കും വാഹമത്തുല്ല താലി വാർക്കാത്തു അപ്പോൾ നമ്മൾ മവാലിയു കസിരി ഹംസതി ഇന്ന എന്ന പാഠഭാഗം മനസ്സിലാക്കിയിരിക്കുന്നു പഠിച്ചിരിക്കുന്നു ഇനി നമുക്ക് അതിൻ്റെ തമിഴിനാത്തുകളിലേക്ക് പോവാം ഒന്നാമത്തെ തമ്പ്രീന് അപ്പോൾ പാഠഭാഗങ്ങൾ ശരിക്ക് എടുക്കുന്ന ഭാഗങ്ങൾ അന്നം തന്നെ അത് സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് മനസ്സിൽ ഉറപ്പിച്ച് വെക്കണം ഒരു സംശയം ഇല്ലാത്ത വിധം കാരണം പിന്നെയും പിന്നെ ഇങ്ങനെ പാഠം വന്നുകൊണ്ടിരിക്കുക അങ്ങനെ ചെയ്തില്ലെങ്കിൽ പിന്നെ പരീക്ഷയ്ക്ക് നമ്മളെ ബാധിക്കും കാരണം നമുക്ക് അത് വലിയ വലിയ ഭാരമായി മാറും ഓരോ പാഠം അപ്പോൾ എല്ലാ എടുക്കാൻ വേണ്ടി എളുപ്പത്തിൽ നമുക്ക് സിമ്പിളായിട്ട് തന്നെ പരീക്ഷയെ നമുക്ക് നേരിടാം ഓരോ ഭാഗങ്ങളും എടുക്കുന്ന ഭാഗങ്ങൾ അന്നെന്ന് തന്നെ പഠിച്ചാൽ നല്ല എളുപ്പത്തിൽ നമുക്ക് കോൺഫിഡൻസോടുകൂടെ നേരിടാം അപ്പോൾ ഒന്നാമത്തെ തമ്പ്രീന് വൈമിൽ അബാറത്തിൽ ആത്തിയത്തി ഇന്ന വ അന്ന അൽ ഹംസത്തി അൽ ഹംസത്തിരി താഴെ കുറെ ഇന്ന കൊടുത്തിട്ടുണ്ട് ആ ഹംസിനിക്ക് കസറായതും പിന്നെ ഹംസിനിക്ക് ഫത്ത്ഹായ അന്നകളും കൊടുത്തിട്ടുണ്ട് ഈ ജുംലകളിൽ നിന്ന് എന്തിനെ ഈ ഹംസിനിക്ക് കസർ കൊടുത്ത ഇന്നയെയും ഹംസിനിക്ക് ഫത്ത്ഹ് കൊടുത്ത ഇന്നയെയും വേർതിരിച്ച് വിശദീകരിച്ച് കാരണം വ്യക്തമാക്കലോടുകൂടെ എഴുതുക മനസ്സിലായല്ലോ ഇവിടെ ഇന്ന കൊടുത്തിട്ടുണ്ട് പിന്നെ അന്നയും കൊടുത്തിട്ടുണ്ട് ഈ എന്തുകൊണ്ടാണ് ഇന്ന എന്ന് പറയാൻ വായിച്ചത് എന്തുകൊണ്ട് അന്ന എന്ന് വായിച്ചു മനസ്സിലായല്ലോ അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ വ്യക്തമാക്കി വ്യക്തമാക്കുന്ന രീതിയിൽ വ്യക്തമാക്കിക്കൊണ്ട് ഓരോന്നിൻ്റെയും എന്തുകൊണ്ട് ഇന്ന വന്നു അവിടെ എന്തുകൊണ്ട് അന്ന വന്നില്ല എന്തുകൊണ്ട് അന്ന വന്നു എന്തുകൊണ്ട് ഇന്ന വന്നില്ല അപ്പോൾ ഓരോന്നിനും അതിൻ്റെ കാരണങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ആ കാരണങ്ങൾ വെച്ചുകൊണ്ട് ഓരോന്നെയും അന്നയേയും വേർതിരിച്ച് എഴുതുക അതിൻ്റെ അർത്ഥം ഒന്ന് നോക്കാം തീർച്ചയായും കൈറോ പ കൈറോ വിശാലമായ കണ്ണത്താ ദൂരം പരന്നുകിടക്കുന്ന വാസിയത്തിലർജന നാനാഭാഗങ്ങളും വിശാലമായി കിടക്കുന്ന ഒരു പട്ടണമാകുന്നു അത് പ്രസിദ്ധമാണ് പല കാരണങ്ങളാൽ അതിൽ ധാരാ അത് അവിടെ ധാരാളം ആരാധനാലയങ്ങളും മദ്രസകളും സ്കൂളുകളൊക്കെ ഉള്ള കാരണത്താൽ അധികരിച്ച കാരണത്താൽ അത് പ്രസിദ്ധമാണ് ചരിത്രകാരന്മാർ പറഞ്ഞിരിക്കുന്നു എന്ത് അത് ധാരാളം ഉലമാക്കളുടെ കൈറോ പട്ടണം ധാരാളം ഉലമാക്കളുടെ അഭയ കേന്ദ്രമായിരുന്നു എന്ന് കാലൽ മുരി ഹോന ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നു അഭിപ്രായപ്പെട്ടിരിക്കുന്നു നീ ആ കൈറോ പട്ടണം ഒന്ന് സന്ദർശിച്ചാൽ നീ ഒന്ന് അത്ഭുതപ്പെടും കാരണം അതിലെ റോഡുകളാകുന്നത് മുസ്തഹിമത്തുൻ അത് തിരക്ക് പിടിച്ചതാകുന്നു അക്കാരണം കൊണ്ട് നീ എന്താകും നീ ഒന്ന് അത്ഭുതപ്പെടും അത്രത്തോളം റോഡുകളൊക്കെ വിശാലമായിട്ടും അവിടെ തിരക്കാണ് നീ ഒന്ന് അത്ഭുതപ്പെടും അതിലെ നീ വിധിക്കും ആ കൈറോ പട്ടണത്തെ നീ വിധിക്കും എന്തായിട്ട് അതിലെ ഘടന അത് വളരെ ഭംഗിയുള്ളതാകുന്നു ഓരോ കാര്യ ഓരോ കാര്യങ്ങളും അവിടെയുള്ള ഓരോ കാര്യങ്ങളും നല്ല ഘടനയോടുകൂടെ നിർമ്മിക്കപ്പെട്ടതാകുന്നു ഘടനയുള്ളതാകുന്നു അപ്പോൾ ഇനി അവിടെയുള്ള പള്ളികളെ പുരാതന പള്ളികളെ നീ കണ്ടാൽ അതിലുള്ള മ്യൂസിയങ്ങൾ ആസാർ എന്ന് പറഞ്ഞാൽ ഈ പുരാവസ്തു കേന്ദ്രങ്ങൾ മനസ്സിലായോ അത് അല്ലെങ്കിൽ അവിടെയുള്ള പ പുരാതന പള്ളികളെയൊക്കെ നീ കണ്ടാൽ എങ്ങനത്തെ പുരാതന വസ്തുക്കൾ എങ്ങനത്തെ പള്ളികൾ അതെന്താകുന്നു ധാരാളം നല്ല ഭംഗിയുള്ളതാകുന്നു എന്തിനേക്കാളും മനുഷ്യന്മാർ നിർമ്മിച്ച സ്വന്തം മനുഷ്യന്മാർ തുടക്കത്തിൽ നിർമ്മിച്ച പല കാര്യങ്ങളുണ്ട് അബുദാന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ നിർമ്മിക്കുക ഇല്ലായ്മയിൽ നിന്നും തുടങ്ങുന്നതിനാണ് എന്ന് പറയുക ബദിയോ സമാവാത് ആകാശ ഭൂമികളൊക്കെ സൃഷ്ടിച്ച മനസ്സിലായോ ഒന്നും അന്ന് ഇല്ലായിരുന്നു ആകാശഭൂമിയെക്കാളും സൃഷ്ടിച്ചത് അതുകൊണ്ടാണ് എന്താ പറഞ്ഞത് ബദിയവസമാവാത്ത ആകാശത്തെ സൃഷ്ടിച്ചത് മനസ്സിലായി അപ്പൊ അബ്ദാത് ഇൻസാൻ മനുഷ്യരുടെ കരങ്ങൾ പുതുതായി നിർമ്മിച്ച ഒന്നിനേക്കാളും അത് ഭംഗിയുള്ളതാകുന്നു അപ്പൊ പറഞ്ഞു വന്നത് ആ ഇത് ധാരാളം മനുഷ്യന്മാര് നിർമ്മിച്ചതാണെന്ന് പോലും അതെന്താകുകയില്ല പറയപ്പെടുകയില്ല കാരണം അത്രത്തോളം നല്ല ഭംഗിയുള്ള കാര്യങ്ങളാകുന്നു അങ്ങനെ ആ പള്ളികളെയൊക്കെ അല്ലെങ്കിൽ മ്യൂസിയങ്ങളെ നീ കാണുകയാണെങ്കിൽ നിന്റെ കൽബ് ആനന്ദത്താൽ നിറയും സന്തോഷത്താൽ നിന്റെ കൽബ് നിറയുന്നതാണ് അപ്പൊ പിന്നെ നീ എന്തറിയും നിന്റെ അങ്ങനെ പള്ളികളൊക്കെ നല്ല നിർമ്മിച്ച ഇതൊക്കെ കണ്ടാൽ നീ എന്താകും നിന്റെ കൽബ് ഹൃദയം സന്തോഷത്താൽ ആനന്ദത്താൽ നിറയും എന്ന് പറഞ്ഞു പിന്നെ നീ അറിയും എന്ത് നിന്റെ പിതാ നിന്റെ പിതാ മഹന്മാർ അഥവാ അറബി എന്ന് പറഞ്ഞാല് ഈ അറേബ്യ നമ്മുടെ ഇപ്പൊ ഉപ്പാപ്പ 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 നോക്കിയാൽ ചിലപ്പോൾ ഇന്ത്യയിലുള്ള ആൾക്കാർ തന്നെ ഉണ്ടാവും ഇത് അറേബ്യയിലുള്ള നിന്റെ ഉപ്പാപ്പമാർ മനസിലാ അതോ ആ മുൻകാല ഉപ്പാപ്പമാര് അവർക്ക് തുടക്കത്തിലുള്ളവർ കാനൂരി ചാലൽ ജിദ്ഖാനി നല്ല ഉറപ്പും പരിശ്രമിക്കുന്നവരും ഒക്കെ ആണെന്ന് പരിശ്രമിക്കുന്നവർ നല്ല ഉറപ്പും നല്ല ആരോഗ്യസമ്പന്നരാണെന്ന് നിനക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാരണം എന്താ അവര് നിർമ്മിച്ചതാകുന്നു ഈ പള്ളികളും ഈ ആസാറുകളൊക്കെ മനസ്സിലായല്ലോ അവര് നല്ല അധ്വാനിച്ച് ഉണ്ടാക്കിയതാണ് അബ്ദാനുൽ ഇൻസാൻ എന്ന് പറഞ്ഞല്ലോ അങ്ങനെയുള്ള ഒന്നിനേക്കാളും അത് വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു കാരണം അത് കാണുമ്പോൾ ഇങ്ങനെ മനുഷ്യർ സൃഷ്ടിച്ചതാണെന്ന് പോലും കൈകൾ കൊണ്ട് സൃഷ്ടിച്ചതാണെന്ന് പോലും അതെന്താവുകയില്ല തോന്നിക്കുകയില്ല കാരണം യന്ത്രങ്ങളും ആധുനിക സംവിധാനങ്ങളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ അത് അതിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ അത് മനുഷ്യരുടെ കൈകൾ നിർമ്മിച്ചതാണെന്ന് പോലും തോന്നില്ല അത്രത്തോളം നല്ല ഭംഗിയുള്ള പക്ഷെ അതെന്താണ് മനുഷ്യർ കരങ്ങളാൽ നിർമ്മിച്ചതാകുന്നു മനസ്സിലായോ അപ്പോൾ ഇവിടെ അതെന്താ നിനക്ക് നിന്റെ ആബാകൽ അറബ് അവരെന്തായിരുന്നു നല്ല ഉറപ്പും അധ്വാന നല്ല അധ്വാനിക്കുന്നവരുമാണെന്ന് നിനക്ക് അറിയാൻ സാധിക്കും ഇനി രണ്ടാമത്തത് ഇന്നയെ വെച്ചു കൊടുക്കുക എവിടെ വെക്കണം കപിലകുല്ലി മുബുത്തതഇ ഇൻ വ ഹബേരിൻ തായെ കൊടുത്തിരിക്കുന്ന മുബുത്തദർ അതിനു മുമ്പ് മനസ്സിലായല്ലോ മുബുത്തദറിന് മുമ്പിൽ ഇന്നയെ വെച്ചു കൊടുക്കുക മനസ്സിലായോ ഹംസക്ക് മക്സൂറായ ഹംസയെ ഉള്ള ഇന്ന വെച്ചു കൊടുക്കുക എന്നിട്ട് ഇന്ന ഇന്നക്ക് ഹർക്കത്ത് ഏർ കൊണ്ട് ഹർക്കത്ത് ഇടാനുള്ള കാരണത്തെ വിശദീകരിക്കുകയും ചെയ്യുക പരീക്ഷയിൽ ഞാൻ ഞാൻ സന്തുഷ്ടനായ ഒരു കാര്യം എഴുതി കത്തബ്തു ഫിലിം തിഹാനി മാ അനമസുറൂറും ബിഹി പരീക്ഷയിൽ ഞാൻ എഴുതി മാ അനമസുറൂറും ബിഹി ഞാൻ ആ ഒന്നുകൊണ്ട് സന്തുഷ്ടവാനാണ് അങ്ങനെയുള്ള ഒന്ന് ഞാൻ എന്ത് ചെയ്തു പരീക്ഷയിൽ എഴുതി മനസ്സിലായോ അപ്പോൾ ഞാൻ എന്താണ് പരീക്ഷയിൽ എഴുതിയ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ സന്തുഷ്ടവാനാണ് ലജ്ജമാനിൻ്റെ ഭാഗമാകുന്നു ലാത്തകോലു ദുറൂസുന സോബത്തുൻ നമ്മുടെ പാഠങ്ങൾ വളരെ പ്രയാസമുള്ളതാണെന്ന് നിങ്ങൾ പറയരുത് റക്കിതുൽ കിതാർ അല്ലോ ഞാൻ ട്രെയിനിൽ കയറി ഞാൻ ട്രെയിനിൽ കയറി ആ ട്രെയിന് വളരെ വേഗത്തിലുള്ളതാകുന്നു ൃപ്തിയിലാണെന്ന് ഉസ്താദ് പറഞ്ഞു കപിൽ ബഷീറും അവന്റെ വിജയം സന്തുഷ്ടമാകുന്നു അത്തഫ്ർ കപിൽ അലാമലി നജാഅഹു അവന്റെ വിജയത്തെ അത് സന്തോഷ വാർത്ത അറിയിക്കുന്നതാകുന്നു എന്ത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് അത് നാലുവട്ടം ചിന്തിക്കുക അങ്ങനെ നാലുവട്ടം ചിന്തിക്കുന്ന എന്താകുന്നു അവന്റെ വിജയത്തെ സന്തോഷ വാർത്ത അറിയിക്കുന്നതാകുന്നു ഇനി മൂന്നാമത്തത് നിങ്ങൾ എന്ത് ചെയ്തു കൊടുക്കണം തായ ബി തായം ി മക്കാരിൻ സ്ഥലങ്ങളിൽ എല്ലാം അഥവാ ഇന്നയാവാം അന്നയാവാം അങ്ങനെയുള്ള ഈ ഇന്ന അല്ലെങ്കിൽ അന്ന കൊണ്ട് തുടങ്ങുന്ന ജുംലകളെ വെച്ചു കൊടുക്കുക ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ ഒന്നാമത്തത് അപ്പോ അതിനുശേഷം എന്താ വരിക ഇന്നയാണോ അന്നയാണോ അപ്പോൾ അത് വെച്ചുള്ള ജുംല അക്കൽ തുൽഹത്ത പഴം പഴം ഞാൻ ഭക്ഷിച്ചു ഫ്രൂട്ട്സ് ഞാൻ കഴിച്ചു ഒരു കൂട്ടം സ്ത്രീകൾ ദുഃഖിച്ചു ചന്ദ്രൻ പ്രത്യക്ഷമായി അല്ലീ എങ്ങനത്തെ കാലസാഹിഹു സാഹിഹു സഞ്ചാരി പറഞ്ഞു കുൽ നീ പറയൂ അപ്പൊ ഇവിടെ ആറ് ജുംലകൾ കൊടുത്തിട്ടുണ്ട് പകുതിയുള്ള പകുതിയായ ജുംലകൾ കൊടുത്തിട്ടുണ്ട് പൂർണ്ണമല്ലാത്ത ജുംലകൾ കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഇതൊക്കെ ഈ ജുംല പൂർത്തിയാക്കുക എന്താ വെച്ചുകൊടുക്കേണ്ടത് അന്നയാണോ ഇന്നയാണോ അപ്പൊ അതിന്റെ മുമ്പുള്ള സെന്റൻസ് നോക്കിയാൽ മനസ്സിലാവും ഇന്നയാണോ അന്നയാണോ അപ്പൊ അത് വെച്ചുള്ള ഒരു ജുംല വെച്ചു കൊടുക്കുക ഓക്കേ ഓക്കേ ഇനി നാലാമത്തത് ആറ് ജുംല ഉണ്ടാക്കുക ആറ് ജുംലയിൽ എന്തായിരിക്കണം ഹംസത്തു ഇന്നാഫി കുല്മിൻഹ സൂറത്തൻ ആ ആറ് ജുംലയിലും ഇന്ന എന്തായിരിക്കണം മക്സൂറായ രീതിയിലായിരിക്കണം അഥവാ ഇന്ന തന്നെ ആയിരിക്കണം ആറ് ജുംലകളിലും ഉണ്ടാവേണ്ടത് കാരണം എന്താ ഫിസ്ഹ ഫിഎനി മിൻഹ് മിൻഹാൽ അൽ കലാമി കലാമിന്റെ തുടക്കത്തിലാണ് ഈ ഇന്ന വന്നിട്ടുള്ളത് അപ്പൊ എന്താക്കണം ഇന്ന എന്ന് വായിക്കണമെന്ന് നമ്മൾ പറഞ്ഞു അങ്ങനെ കലാമിന്റെ തുടക്കത്തിൽ വന്നതാകുന്നു ഏത് അങ്ങനെ കലാമിന്റെ തുടക്കത്തിൽ വന്ന് വരുന്നതാകണം രണ്ടെണ്ണം ഇന്ന കല രണ്ട് രണ്ട് ഇന്ന എന്തായിരിക്കണം കലാമിന്റെ തുടക്കത്തിൽ വരുന്നതാകണം പിന്നെ വിശേഷമുള്ള രണ്ടെണ്ണത്തിൽ ബാദൽ കൗല് കൗല് എന്നതിന് ശേഷം വന്നതായിരിക്കണം ഇന്ന ഫീസ്നു ഫി അവലിൽ ജുംലത്തി ശിലി ശിലയുടെ ജുംലയുടെ തുടക്കത്തിലായിരിക്കണം അവസാനത്തെ രണ്ടെണ്ണത്തിൽ വന്ന ഇന്ന ഉണ്ടാവേണ്ടത് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് പറഞ്ഞതിപ്പോ മനസ്സിലായിട്ടുണ്ടാവും ആറ് ജുംലകൾ ഉണ്ടാക്കാനാണ് പറഞ്ഞത് അതിൽ ആദ്യത്തേതില് ഇന്ന കലാമിന്റെ തുടക്കത്തിൽ വരണം രണ്ടാമത്തേത് ബാദൽ കൗല് കൗല് എന്നതിന് ശേഷമായിരിക്കണം പിന്നെ അവസാനത്തെ രണ്ടെണ്ണത്തിൽ വരേണ്ടത് സിലയുടെ ജുംലയുടെ തുടക്കത്തിൽ മനസ്സിലായോ അപ്പൊ ഇവിടെ നിങ്ങൾ ആറ് ജുംല ഉണ്ടാക്കണ്ട ഇവിടെ മൂന്ന് ജുംല ആദ്യത്തേതില് കലാ ഒന്ന് ആദ്യത്തെ ഒന്ന് കലാമിന്റെ തുടക്കത്തിൽ രണ്ടാമത്തേത് ബാദൽ കൗലി മൂന്നാമത്തെ സിലയുടെ ജുംലയുടെ തുടക്കത്തിൽ അങ്ങനെ മൂന്ന് ജുംല ഉണ്ടാക്കും അഞ്ചാമത്തെ തമ്പരീന് വെള്ളത്തിൻ്റെ ഉപകാരങ്ങളെ കുറിച്ച് ഫവാഇദുൽ മാവ് വെള്ളത്തിന്റെ ഉപകാരങ്ങളെ കുറിച്ച് അഞ്ച് അല്ലെ ഏഴ് ജുംലകൾ ഉണ്ടാക്കുക മനസ്സിലായോ ഏ വെള്ളത്തിന്റെ ഉപകാരങ്ങളെ കുറിച്ച് ഏ ജും ഉണ്ടാക്കുക നിങ്ങളെല്ലാം കൂടി കൂട്ടിയിട്ട് ഒരു അഞ്ച് ജുമ്ലുണ്ടാക്കിയാൽ മതി മനസ്സിലായോ ആ അഞ്ച് ജുമ്ലെ എന്തായിരിക്കണം ഉണ്ടാക്കുന്ന അഞ്ച് ജുംല അല്ലെങ്കിൽ ഏ ജുമെ എന്തായിരിക്കണം മുപ്പത്തധികം കുല് ജും ബി ഇന്ന അൽ മക്സൂറത്തിൽ ഹംസത്തി മനസ്സിലായോ ഹംസ കൊണ്ട് കസരാക്കപ്പെട്ട ഹംസ അഥവാ ഇന്ന കൊണ്ട് തുടങ്ങുന്നതായിരിക്കണം ഓരോ ജുംലയും മനസ്സിലായല്ലോ അങ്ങനെ ഒരു അഞ്ച് ജുംലുണ്ടാക്കി അയക്കുക അപ്പോൾ എല്ലാം കൂടി കൂട്ടി ഇൻഷാള്ള വെള്ളിയാഴ്ച ഒരു നാല് മണിയാകുമ്പോഴേക്ക് മനസ്സിലായോ വെള്ളിയാഴ്ച നാല് മണിയാവുമ്പോഴേക്ക് തമ്പീനകത്തുക്കളെ എഴുതി അയച്ചു തരണമെന്ന് അറിയിക്കുന്നു